നമസ്കാരം ന്യൂസ് കിച്ചൻ ലൈവിലേക്ക് വീണ്ടും സ്വാഗതം ലക്ഷദ്വീപിലെ അഡ്മിനിസ്ട്രേറ്ററുടെ കിരാത നടപടികൾക്ക് വീണ്ടും തിരിച്ചടി നേരിട്ടിരിക്കുന്നു ഇപ്പോൾ തീരദേശത്ത് നിന്ന് ഇരുപത് മീറ്ററിന് ഉള്ളിൽ ഉള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ പൊളിക്കണമെന്ന പുതിയ നിയമമാണ് ഹൈക്കോടതി ചുരുട്ടിക്കെട്ടി മടക്കിയത് ഇത്തരത്തിൽ നോട്ടീസ് കൊടുക്കുന്നതിന് അവിടുത്തെ ബ്ലോക്ക് ഡെവലപ്മെന്റ് കമ്മിറ്റിക്ക് അധികാരമില്ല എന്നും ഹൈക്കോടതി വിധിച്ചിരിക്കുന്നു ലക്ഷദ്വീപ് നിവാസി നൽകിയ പരാതിയുടെ അടിസ്ഥാനത്തിലാണ് കോടതി നടപടി ഇരുപത് മീറ്ററിനുള്ളിൽ തീരദേശത്ത് നിന്ന് ഇരുപത് മീറ്ററിനുള്ളിൽ നടത്തിയ നിർമ്മാണ പ്രവർത്തനങ്ങളെല്ലാം തന്നെ പൊളിച്ചു മാറ്റണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് ലക്ഷദ്വീപ് ഭരണകൂടം പ്രദേശവാസികൾക്ക് നോട്ടീസ് നൽകിയിരുന്നു നോട്ടീസ് നൽകിയിട്ടും പൊളിച്ചു മാറ്റാത്ത നിർമ്മാണ പ്രവർത്തികൾ ഭരണകൂടത്തിന്റെ നേതൃത്വത്തിൽ തന്നെ പൊളിച്ചു മാറ്റുമെന്നും അതിന്റെ പൈസ ഇവരുടെ കയ്യിൽ നിന്ന് ഈടാക്കുമെന്നായിരുന്നു ഇവരുടെ തീരുമാനം അത്തരത്തിൽ നിരവധി കുടുംബങ്ങൾക്കാണ് അവിടെ നോട്ടീസ് നൽകിയിരുന്നത് നേരത്തെ ഇത്തരത്തിൽ ആളുകളുടെ മീൻപിടുത്തത്തിന് ഉപയോഗിക്കുന്ന സാധനങ്ങൾ സൂക്ഷിക്കുന്ന ഷെഡുകളും മറ്റും ലക്ഷദ്വീപ് ഭരണകൂടം പൊളിച്ചു മാറ്റിയിരുന്നു ഒരു രാത്രിയിൽ ഒരു മുന്നറിയിപ്പുമില്ലാതെ വന്ന് പൊളിച്ചു നീക്കുകയായിരുന്നു ചെയ്തത് ഓരോ ദിവസം കഴിയും തോറും ലക്ഷദ്വീപിലെ ഭരണകൂടത്തിന് ഓരോ കാര്യത്തിലും കരി നിയമങ്ങളിൽ ഓരോ കരി നിയമങ്ങളിലും തിരിച്ചടി നേരിട്ട് കഴിഞ്ഞ ദിവസം ഓലമടലിൽ കിടന്നായിരുന്നു ലക്ഷദ്വീപ് നിവാസികൾ പ്രതിഷേധിച്ചത് അങ്ങനെ ഓരോ ദിവസം കഴിയുമോറും വ്യത്യസ്തമായിട്ടുള്ള സമരമുഖങ്ങൾ അവിടെ ഉയർന്നു വരുന്നു ഭരണകൂടത്തിൻ്റെ കരി നിയമങ്ങൾക്കെതിരെ നിരവധി നിരവധി പ്രവർത്തനങ്ങളാണ് ലക്ഷദ്വീപിൽ നടന്നുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഭാഗമായാണ് ഓലമഡലിൻ്റെ മേൽ കയറിയിരുന്നു കൊണ്ട് പ്രദേശവാസി സൾ സമരം ചെയ്തത് ബഹുഭൂരിപക്ഷം തെങ്ങ് ഉള്ള തെങ്ങ് കാട് എന്ന് തന്നെ അറിയപ്പെടുന്ന ലക്ഷദ്വീപിൽ ഓലമെഡലോ ചിരട്ടയോ ചകിരിയോ അതൊന്നും തന്നെ നിലത്ത് വീണുകിടന്നൂട എന്നുള്ള വിചിത്രമായ ചില ഉത്തരവുകളാണ് ഭരണകൂടം പ്രഖ്യാപിച്ചിരുന്നത് മാത്രമല്ല ഇതിന് നിരവധി പിഴ ശിക്ഷയും ഏർപ്പെടുത്തിയിരുന്നു എന്നാൽ ഇവ കത്തിച്ച് കളയാമെന്ന് വെച്ച് കഴിഞ്ഞാൽ തെങ്ങിൻ്റെ മുകളിൽ നിന്നുള്ള ഓലയോ മറ്റ് മടലോ ഒരു സാധനങ്ങളും അവിടെ ഇട്ട് കത്തിക്കാൻ പാടില്ല എന്നുള്ള വിചിത്രമായ ഒരു ഉത്തരവും കൂടി ഇതിൻ്റെ പിറകെ ഉണ്ടായിരുന്നു ശാസ്ത്രീയമായി ഇത് സംസ്കരിക്കുന്നതിനോ അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ ഒരുക്കുന്നതിനോ ഒന്നും തന്നെ ഭരണകൂടം തയ്യാറായിരുന്നില്ല എന്നിട്ടായിരുന്നു പുതിയ പുതിയ ഓരോ തിട്ടൂരങ്ങൾ അടിച്ചേൽപ്പിച്ചിരുന്നത് അതിനെല്ലാം തന്നെ മറികടക്കുന്നതിന് വേണ്ടിയിട്ടുള്ള ശ്രമത്തിലാണ് ഓരോ ലക്ഷദ്വീപ് നിവാസി യും അതിന്റെ ഭാഗമായി നിയമപരമായും അതുപോലെ തന്നെ സമരപരിപാടികളുമായും അവർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് കഴിഞ്ഞ ദിവസം ദ്വീപ് നിവാസികളുടെ ഭൂമിയെ പിടിച്ചെടുക്കുന്നതിന് വേണ്ടി നട്ടിയ കുട്ടികളെല്ലാം തന്നെ സമരസമിതിയുടെ നേതൃത്വത്തിൽ പിഴുതെറിയുകയുണ്ടായി ഇതിനു മുന്നേ കൊണ്ടുവന്ന പല നിയമങ്ങളും പല നിർദ്ദേശങ്ങളും അവർ തന്നെ ഇല്ലാതാക്കുന്ന കാഴ്ച ഈ സമരത്തിൻ്റെ തീച്ചുളയിൽ അതെല്ലാം തന്നെ ഇല്ലാതാക്കുന്ന കാഴ്ചയാണ് കണ്ടത് ഒപ്പം തന്നെ കോടതി നടപടികളും ലക്ഷദ്വീപ് ഭരണകൂടത്തിനെതിരായി വരുന്നുണ്ട് അവരുടെ നിയമവിരുദ്ധമായ ചില പ്രവർത്തനങ്ങളിൽ കോടതിയുടെ കൃത്യമായ ഇടപെടലുകളും കൂടിയാവുമ്പോൾ ഇത്തരത്തിലുള്ള ജനവിരുദ്ധമായ നയസമീപനങ്ങൾ നടപ്പാക്കുന്നതിന് ഭരണകൂടത്തിന് കഴിയാതെ വന്നുകൊണ്ടിരിക്കുകയാണ്